നമസ്കാരം. ശ്രീനിയാലക്കുട കണ്ണൂർ ജില്ലയിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലാണ് ഇന്ന്. മലയോര മേഖലയിൽ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പറഞ്ഞതാണ്. പയ്യാമ്പലമായാലും കോട്ടയായാലും പാലക്കയമായാലും കാഞ്ഞിരിക്കൊല്ലിയായാലും എല്ലാം നയന മനോഹരങ്ങളാണ്. അതിനിടയിലാണ് ഈ കുഞ്ഞു വെള്ളച്ചാട്ടം ചർച്ചയാകുന്നത്. ദൈവത്തിലും വരുന്ന ഏറ്റവും നല്ല കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കാരക്കുണ്ട് എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. കൊടും വേനലിൽ മാത്രമാണ് വെള്ളം ഇല്ലാതെ വരിക. മഴക്കാലത്ത് ശക്തിയായി താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം വേനൽക്കാലമാകുന്നതോടെ അല്പം ചുരുങ്ങുമെന്ന് മാത്രം. ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേരാണ് ഓരോ ദിവസവും വരുന്നത്. വാട്ടർഫോൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നടന്ന് കുറേ കല്ലുകളും മുതലും താണ്ടി താഴെട്ടെല്ലാം പോയി കുറച്ച് റിസ്ക്കാണ്. ഫാമിലിയായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇത് വളരെ സേഫാണ്. നമുക്ക് നടന്നിട്ട് വരാണ്ട് അത്രേ ദൂരമുള്ളൂ. പിന്നെ നല്ല പിന്നെ കാണാൻ ഭംഗിയുള്ള ഒരു വാട്ടർഫോളാണ്. ഇവിടെ കുട്ടികൾക്ക് വളരെ ഈസിയായിട്ട് എത്താൻ പറ്റും. ഈ ചെറിയ കുളത്തിൽ, ഈ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ആ ചെറിയ അരുവിയിലൊക്കെ കുട്ടികൾ നീന്തിക്കളിക്കുന്നത് കാണുമ്പോൾ നല്ല സുന്ദരമായ കാഴ്ചയാണ്, ഒപ്പം സന്തോഷവുമാണ്. ഞായറാഴ്ച ദിവസം ഇവിടെ ഒരുപാട് ആളുകൾ വിനോദസഞ്ചാരികളായി എത്തിയിട്ടുണ്ട്. ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഇപ്പം ഞാൻ സംസാരിച്ച ആൾ അഴീക്കോടുകാരനായ ഒരാൾ സംസാരിച്ചു. അദ്ദേഹം ഏതാണ്ട് പതിവായി എല്ലാ മാസവും ഇവിടെ വരുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുമായി എത്താൻ പറ്റുന്ന അപൂർവം വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് കാരക്കുണ്ടിലെ എന്നുള്ളതാണ്. പാറമടയായിരുന്നു ഒരു കാലത്ത്, ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വെള്ളച്ചാട്ടം. അങ്ങനെ ഇവിടുത്തെ കാടൊക്കെ വെട്ടിത്തെളിക്കുമ്പോൾ ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ഇവിടുത്തെ അധികൃതർ മനസ്സിലാക്കി. അങ്ങനെ വിനോദസഞ്ചാരികൾക്ക് ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള റോഡുണ്ടായി. ഇവിടെ ഒരുപാട് പേർ ഓരോ ദിവസവും വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയായിരുന്നു. ആ പ്രശ്നമൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവിടത്തേക്ക് നല്ലൊരു റോഡായി. ഈ റോഡ് മെയിൻ റോഡിൽ വാഹനങ്ങൾ നിർത്തി അവിടുന്ന് കാൽനടയായിട്ട് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. ആർക്കും വരാം, പ്രായമായവർക്കും കുട്ടികൾക്കൊക്കെ ഒക്കെ ഈ വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് എത്താം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വരികയാണ്. എന്തായാലും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെയും ഈ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഉന്നത സ്ഥാനം വഹിക്കാൻ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.